വെൽക്കം ടു ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ തൊടിയിലൊക്കെ വളരുന്ന മുരിങ്ങയില കൊണ്ടുള്ള കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് മുരിങ്ങയില. അതിൽ ധാരാളം വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം മുരിങ്ങയില കറി ഉണ്ടാക്കുവാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയില ക്ലീൻ ആക്കി എടുക്കാം. അതിനായിട്ട് അതിൽ കീടങ്ങളും അതുപോലെ തന്നെ ചെലന്തി വലയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇതുപോലെ തുളയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഇട്ട് വലിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാ മുരിങ്ങയിലൊക്കെ ഇങ്ങനെ അടർന്ന് കിട്ടുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരണം. അപ്പം എല്ലാ ഇലയും നമുക്കിതുപോലെ തന്നെ അടർത്തിയെടുക്കാം. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് ചിരണ്ടി തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അല്ലി, പച്ചമുളക് 2 എണ്ണം എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക. ഇനി ചൂടായ ഒരു ചട്ടിയിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിടാം. 1 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഏകദേശം 1/4 കപ്പ് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വഴണ്ട് കിട്ടുവാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ലൈറ്റ് ഒരു ട്രാൻസ്ലൂസൻ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കണം. അധികം മൂക്കൊന്നും വേണ്ട, ഒന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം കളർ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിക്കാം. ഇങ്ങനെ ഇടുമ്പോൾ നമ്മളുടെ കളർ കറിക്ക് നല്ല കളർ കിട്ടും ആ ഓയിലിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടതെങ്കിൽ മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ കളർ കിട്ടാൻ കുറച്ച് മുളക് പൊടി ഇടുന്നത് നല്ലതായിരിക്കും. ഈ 2 കപ്പ് നമ്മളുടെ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയിലയാണ്, അതുകൂടി ഇട്ട് നമുക്ക് വഴട്ടിയെടുക്കണം. ഈ മുരിങ്ങയില ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്തിച്ചേരാത്തവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചുമന്ന നിറത്തിലാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഈ മുരിങ്ങയില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മളുടെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല മഷി പോലെ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങ അരപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്യാൻ അനുവദിക്കാം. ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ മിക്സർ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കുന്നിടം വരെ കുക്ക് ചെയ്യാം. അധികം തിളച്ച് പോകണ്ട, കാരണം തേങ്ങ അധികം തിളപ്പിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് പതവന്ന് തിളച്ചാൽ മാത്രം മതിയാവും, നമ്മളുടെ കറി റെഡിയായി കിട്ടും. ഏകദേശം 1-2 മിനിറ്റ് പതവന്ന് തിളച്ച കറിയാണ് ഇത് റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ ബൈ.